ഹലോ ഗൈസ്, അപ്പൊ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. അപ്പോ ഇന്നത്തെ നമുക്ക് ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ. നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ സ്പോർട്സ് ആണല്ലേ കളികൾ, ഫുട്ബോൾ, മലബാറിന്റെ, മലപ്പുറത്തിന്റെ, കേരളത്തിന്റെ തീപ്പാറും പോരാട്ടങ്ങളാണ് നമ്മൾ. കളിന്റെ പറയണില്ല എന്നാല് കേട്ടോ. ഇന്ന് നമ്മളെ ഒരു വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ വീടിന്റെ തൊട്ട് പിറകു വശം, നമ്മള് ഏകദേശം പാടത്തിന്റെ അടുത്ത് നമ്മളെ വീട്. അപ്പോ നമ്മളെ പാടത്തിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് പാടല്ല. അപ്പോൾ പാടത്ത് ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് നല്ല സൂര്യകാന്തി വിരിഞ്ഞിരിക്കുന്നത്, അവിടെ ഒരു കൃഷി ചെയ്താണ്. അപ്പോൾ അത് ഒന്ന് കാണാന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഈ പാത്തൂനായിട്ട് നേരെ പാടത്തേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഒരു ആ വീഡിയോസ് കാണാല്ലേ, നല്ല ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഓട് പാത്തു എങ്ങണ്ടേ, ഫ്ലവർ എങ്ങണ്ടേ, പൂ എങ്ങണ്ടേ, സൂപ്പറാണോ? എന്ത് കരിക്കൂന്തനാ? കരിക്കൂന്തനല്ലേ അത്, ഇതേക്കറിയ എന്താന്നറിയോ? തേനീച്ച. അയ്മനില്ല I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. We all got dreams, we all want things, but what you gonna do for it? How you gonna move for it? What you gonna be? And do you believe you can do anything? But what you gonna do for it? How you gonna move for it? What you gonna be? എത്ര ഫ്ലവർ ഉണ്ട് അലിയ? അത്ര 10 എണ്ണം ഉള്ളൂ. എത്ര ഉണ്ട്? ലക്ഷങ്ങൾ ഉണ്ടാ? എത്ര ഉണ്ട്? എത്ര ഉണ്ട്? എത്ര ലക്ഷം? കോടി ലക്ഷം. നല്ല അടിച്ചുപൊളി ഫ്ലവർ കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഇതിങ്ങോട് വന്ന് കാണണം. അപ്പോൾ അതിൻ്റെ ഒരു നേക്ക് കേട്ടാ. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ചെറുമുക്കറോട്ടിന് ഇങ്ങോട്ട്, തിരുവഴങ്ങാടി ചെറുമുക്കറോട്ടിന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഇവിടെ താഴ്ചനെ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല വെയിലുള്ള സമയത്താണ് ഈ കൃഷിയിലേക്ക് കർഷകർ ഇറങ്ങിയത്. ഇതിപ്പോൾ ഫ്ലവറൊക്കെ വിട്ട്, ഫ്ലവറൊക്കെ വിരിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ ഈ ടൈമിലൊക്കെ ഏകദേശം കുറച്ചൊക്കെ മഴ പെയ്ത്. ഞാനിപ്പോൾ ഇതിൽ അന്വേഷിച്ച് അറിയാൻ പറ്റിയത് ഇതിന് നല്ല വെയിൽ വേണമെന്നാണ്. ഇത് മഴ പെയ്താൽ ഇതിൻ്റെ ഈ സീഡുകളുണ്ടല്ലോ, ഈ സീഡുകൾ നനഞ്ഞ് നിന്നാൽ ശരിയാവില്ല എന്നാണ് അറിയാൻ പറ്റിയത്. എന്തായാലും കർഷകർക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ നമുക്കറിയാം. ഇനി അങ്ങോട്ട് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ നല്ല വെള്ളം വരേണ്ട ഏരിയയാണ്, നല്ല ഇതിൻ്റെ രണ്ടാളായിട്ടിലൊക്കെ വെള്ളം വരേണ്ട ഏരിയയാണ്. ഇതാണ് ഇതിൻ്റെ സീഡ്, ഇതാണ് ഇത് ഉണക്കിക്കൊണ്ടാണ് ഇതിൻ്റെ പോയലൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഉണക്കി ഒന്ന് മൂത്ത് ലെവലായി വരുമ്പോൾ കുറച്ച് ദിവസം കൂടി, ഒരു 15-20 ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് നല്ലൊരു വിത്തുകളായിട്ട് മാറും. അതാണ് ഈ പശുക്കളും ഇവർക്കൊക്കെ ഉള്ള ഫുഡാണ്. അത് അതാണ് മെയിൻ കൃഷി. ഈ രണ്ടാവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇത് കൃഷി ചെയ്യേണ്ടത്. മുഴുവനും സൺഫ്ലവറാണ് കർഷകർ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടിട്ട് നല്ല ഫ്ലവറുകൾ. ഇത് കുറച്ച് ദിവസം ഞാൻ ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 15-20 ദിവസം കൂടി ഇത് കിട്ടണം, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഇതിൻ്റെ സീഡൊന്നും റെഡി ആയി വന്നിട്ടില്ല.
ഇപ്പൊ കാണാൻ ഏറ്റവും നല്ല ഭംഗിയുള്ള ടൈമാണ്. ഇപ്പൊ സന്ദർശകർക്ക് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഭംഗിയുള്ള സമയമാണ് ഇപ്പൊ. ഇപ്പൊ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസും ഇതിനൊക്കെ സൂപ്പർ ചെയ്യാറ്. നേരെ അപ്പുറത്തെ ഒരു കണ്ടുണ്ട് അവിടെ, അവിടെയും കർഷകരെ കൃഷി ചെയ്തിട്ടുണ്ട്. അവിടെ ഇറാനി ബത്തക്കാണ്. നമ്മൾ ബത്തക്ക ഉണ്ടാ ബത്തക്ക കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാണ്ട് എവിടെയെന്ന് ചോദിച്ചാ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചതാ. ബത്തക്ക ഇറാനി ബത്തക്ക ഇല്ലേ അവിടെ, ബത്തക്ക ഉണ്ടോ? ഇത് ഈ ബത്തക്കിന്റെ പേരെന്താ? ഇറാന്തി ബത്തക്കേ. ഇപ്പച്ച അല്ല പറഞ്ഞു, ഇപ്പച്ചി ഇറാനി ബത്തക്കന്നല്ല പറഞ്ഞു. അപ്പോ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അയ്യാ എങ്ങനെ ഫ്ലവർ ഒക്കെ എങ്ങനെ ഉഷാറല്ലേ? എനിക്ക് ഇഷ്ടമായ വന്ന് ഇഷ്ടമായ. അപ്പോ നമ്മളെ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. സ്വാഗതം. സ്വാഗതം ഫസ്റ്റ് കേട്ടേ. അപ്പോൾ താങ്ക് യു.